എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇനി കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 50 ചോദ്യങ്ങളാണ്, അതും സയൻസ് വിഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സയൻസിൽ നമ്മൾ സസ്യശാസ്ത്രത്തിൽ 50 ചോദ്യങ്ങൾ നോക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം, ലഹരി പദാർത്ഥമായ മരിജുവാന ലഭിക്കുന്നത് ഏതിൽ നിന്നാണ്? ലഹരി പദാർത്ഥമായ മരിജുവാന ലഭിക്കുന്നത് ഏതിൽ നിന്നാണ്? ഹെമ്പ്, സിങ്കോണ, സർപ്പഗന്ധി, പോപ്പി എന്നിവയാണ് ഓപ്ഷൻസ്. ഇനി എല്ലാ ഓപ്ഷൻസും വായിക്കണമെന്നില്ല, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇതിന്റെ ആൻസർ വരുന്നത് ഹെമ്പ് എന്നാണ്. എന്താണ് ഹെമ്പാണ്? ലഹരി പദാർത്ഥമായ മരിജുവാന ലഭിക്കുന്നത് ഹെമ്പിൽ നിന്നാണ്. ചക്കയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഏത്? ചക്കയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഏത്? പെരിയാന്ത്. ഓപ്ഷൻ ബി ആണ്, പെരിയാന്ത് ആണ് കറക്റ്റ് ആൻസർ. ചൂയിംഗം നിർമ്മിക്കുന്നതിനുള്ള കറ ലഭിക്കുന്ന സസ്യം, ചൂയിംഗം നിർമ്മിക്കുന്നതിനുള്ള കറ ലഭിക്കുന്ന സസ്യം ഏതാണ്? സാപ്പോഡില്ല. ഏതാണ്? സാപ്പോഡില്ല ആണ് ചൂയിംഗം നിർമ്മിക്കുന്നതിനുള്ള കറ ലഭിക്കുന്ന സസ്യം. ഏത് മുഖേനയുള്ള പരാഗണമാണ് ഓർണിറ്റോഫിലി? ഓർണിറ്റോഫിലി എന്ന് പറയുന്നത് പക്ഷികൾ മുഖേനയുള്ള പരാഗണമാണ്. പക്ഷികൾ മുഖേനയുള്ള പരാഗണം ഓർണിറ്റോഫിലി. വളരുന്ന കാണ്ഡം ഭാഗത്തിനെയും ഇലകളെയും താങ്ങി നിർത്തുന്ന കലകൾ, വളരുന്ന കാണ്ഡഭാഗത്തിനെയും ഇലകളെയും താങ്ങി നിർത്തുന്ന കലകൾ ഏതാണ്? താങ്ങി നിർത്തുന്നത് കോളൻ കൈമയാണ്. ഏതാണ്? കോളൻ കൈമ. കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ഏത്? കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി മൈറ്റോകോൺഡ്രിയ ആണ്. മൈറ്റോകോൺഡ്രിയ. പീച്ച് എന്ന സസ്യത്തിന്റെ സ്വദേശം, പീച്ച് എന്ന സസ്യത്തിന്റെ സ്വദേശം ചൈന. കടലാസ് പൂവ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്, കടലാസ് പൂവ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഏതാണ്? ബോഗൺവില്ലയാണ്. ബോഗൺവില്ല. ചൈനീസ് റോസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ചൈനീസ് റോസ് എന്നറിയപ്പെടുന്നത് ചെമ്പരത്തി പൂവാണ്. ചെമ്പരത്തി. മാവിന്റെ ജന്മദേശം, മാവിന്റെ ജന്മദേശം ഏതാണ്? ഇന്ത്യയാണ് മാവിന്റെ ജന്മദേശം. ഏതിന്റെ സസ്യശാസ്ത്ര നാമമാണ് സക്കാരം ഒഫീഷ്യ നാരം? സക്കാരം ഒഫീഷ്യ നാരം എന്ന് പറയുന്നത് ഏതിന്റെ സസ്യശാസ്ത്ര നാമമാണ്? കരിമ്പാണ്. നമ്മൾ ശർക്കര ആ ഒരു കാര്യം ഓർത്തിട്ട് അത് നോക്കുക. ശർക്കര എന്നുള്ളത് നമ്മൾ ശർക്കര എന്ന് പറയുന്നത്, അപ്പൊ അതിനനുസരിച്ച് കമ്പയർ ചെയ്ത് പഠിക്കാം. കരിമ്പാണ്. പാവങ്ങളുടെ ആപ്പിൾ, പാവങ്ങളുടെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് എന്താണ്? തക്കാളി. തക്കാളിയാണ് പാവങ്ങളുടെ ആപ്പിൾ എന്ന് അറിയപ്പെടുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഫലം ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഏതാണ്? ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഫലം ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം വാഴ. നാരകവർഗത്തിലെ സസ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, നാരകവർഗത്തിലെ സസ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് ആണ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന, നാരകവർഗത്തിലുള്ള പല ഫലങ്ങളിലും അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡ് ആണ്. കോളിഫ്ലവറിന്റെ ഏത് ഭാഗമാണ് ആഹാരമായി ഉപയോഗിക്കുന്നത്? കോളിഫ്ലവറിന്റെ ഏത് ഭാഗമാണ് ആഹാരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? പുഷ്പമഞ്ജരിയാണ്. പുഷ്പമഞ്ജരി. പഴുത്ത തക്കാളിക്ക് ചുവപ്പു നിറം നൽകുന്ന വർണ്ണ വസ്തു ഏതാണ്? പഴുത്ത തക്കാളിക്ക് ചുവപ്പു നിറം നൽകുന്ന വർണ്ണ വസ്തുവാണ് ചോദിച്ചിരിക്കുന്നത്. ലൈക്കോപീൻ ആണ്. ഏതാണ്? ലൈക്കോപീൻ. സസ്യങ്ങളിൽ ഇല പൊഴിയുന്നതിന് കാരണമായ രാസവസ്തു ഏത്? സസ്യങ്ങളിൽ ഇല പൊഴിയുന്നതിന് കാരണമായ രാസവസ്തു അബ്സിസിക് ആസിഡ് ആണ്. ഏതാണ്? അബ്സിസിക് ആസിഡ്. ഏതിനെ സംരക്ഷിക്കാനുള്ള പ്രസ്ഥാനമാണ് ലോബയാൻ പ്രസ്ഥാനം? ലോബയാൻ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഏതിനെ സംരക്ഷിക്കാനുള്ളതായിരുന്നു? മരങ്ങളെ സംരക്ഷിക്കാൻ ഉള്ളതായിരുന്നു. ഏതിന്റെ സസ്യശാസ്ത്ര നാമമാണ് ഹിബിസ്കസ് റോസാസൈനൻസിസ്? ഹിബിസ്കസ് റോസാസൈനൻസിസ് എന്ന് പറയുന്നത് എന്തിന്റെ രാസനാമമാണ്? ഏതിന്റെയാണ്? ചെമ്പരത്തി. ഹിബിസ്കസ് ചെമ്പരത്തിയാണ്. മണ്ണിനടിയിൽ ആഹാരം ശേഖരിക്കുന്ന ഒരു സസ്യം, മണ്ണിനടിയിൽ ആഹാരം ശേഖരിക്കുന്ന ഒരു സസ്യമാണ് ഉരുളക്കിഴങ്ങ്. ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. മഞ്ഞളിന്റെ ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത്? മഞ്ഞളിന്റെ ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത്? കാണ്ഡഭാഗമാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള,
ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ഗോതമ്പാണ്. ഗോതമ്പ് ഏതിൻ്റെ സസ്യശാസ്ത്രനാമമാണ് കൊക്കോസ് ന്യൂസിഫെറ? കൊക്കോസ് ന്യൂസിഫെറ എന്ന് പറയുന്നത് തെങ്ങിൻ്റെ ശാസ്ത്രനാമമാണ്. ഗോൾഡൻ സ്പൈസ് എന്നറിയപ്പെടുന്നത് മഞ്ഞളാണ്. മഞ്ഞൾ പ്രകൃതിയുടെ ടോണിക്. എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? വാഴപ്പഴത്തിനെയാണ് പ്രകൃതിയുടെ ടോണിക് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഭക്ഷ്യധാന്യം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഭക്ഷ്യധാന്യമാണ് അരി. നമുക്കറിയാം അരിയാണ് ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. ഏത് സസ്യത്തിൽ നിന്നാണ് കായം ലഭിക്കുന്നത്? കായം ഫെറുല ഫോയിറ്റിഡ, ഓപ്ഷൻ സി ആണ്. ഫെറുല ഫോയിറ്റിഡ, അതിൽ നിന്നാണ് കായം ലഭിക്കുന്നത്. ഔഷധ സസ്യങ്ങളുടെ മാതാവ് ഏതാണ്? എന്നറിയപ്പെടുന്നത് തുളസിയാണ്. ഔഷധ സസ്യങ്ങളുടെ മാതാവ്. ഏത് സസ്യത്തിൽ നിന്നാണ് മോർഫിൻ ലഭിക്കുന്നത്? പോപ്പി. സസ്യത്തിൽ നിന്നാണ് മോർഫിൻ ലഭിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രാണികളെ തിന്നുന്ന സസ്യം ഏതാണ്? നെപ്പന്തസ്. ആണ് പ്രാണികളെ തിന്നുന്ന സസ്യം. ഔഷധങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏത്? പെനിസിലിനാണ്. ബോഗൻവില്ലയുടെ ജന്മദേശം ഏത്? ബ്രസീലാണ്. ഏതിൻ്റെ സസ്യശാസ്ത്രനാമമാണ് ടിറ്റിക്കം ഈസ്റ്റിവം? എന്തിൻ്റെയാണ്? ഗോതമ്പിൻ്റെ ശാസ്ത്രനാമമാണ്. മഞ്ഞളിന് നിറം നൽകുന്ന വർണ്ണപദാർത്ഥം കുർക്കുമിൻ. ബേബി സോപ്പുകളിൽ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണ്? ഒലീവ് ഓയിലാണ്, ഒലീവെണ്ണ. വിത്തുണ്ടാകുമെങ്കിലും പഴങ്ങൾ ഉണ്ടാകാത്ത സസ്യം ഏതാണ്? വിത്തുണ്ടാകും പക്ഷേ പഴങ്ങൾ ഉണ്ടാകാത്ത സസ്യം ഏതാണ്? പൈനസ്. ആണ്. വിത്തുണ്ടാകും പക്ഷേ പഴങ്ങൾ ഉണ്ടാകുന്നില്ല. മുളകിൻ്റെ ജന്മദേശം. അമേരിക്ക ആണ്. ഇന്ത്യയിൽ വിർജീനിയ ടുബാക്കോ കൃഷി ചെയ്യുന്ന സംസ്ഥാനം. ആന്ധ്രാപ്രദേശാണ്. എന്തിൻ്റെ സസ്യശാസ്ത്രനാമമാണ് അനാകാർഡിയം ഓക്സിഡൻ്റൽ? എന്തിൻ്റെയാണ് വരുന്നത്? കശുമാവ്. ചേന കൈകാര്യം ചെയ്യുമ്പോൾ ചൊറിച്ചിലുണ്ടാകുന്ന രാസവസ്തു ഏത്? കാൽസ്യം ഓക്സലേറ്റ് ആണ്. അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വിൻകാസ്റ്റിൻ എന്ന ഔഷധം ലഭിക്കുന്ന സസ്യം. ഏതാണ്? ശവന്നാറി. ഏതിൻ്റെ സസ്യശാസ്ത്രനാമമാണ് അലിയം സീപ്പ? എന്ന് പറയുന്നത് ഏതിൻ്റെ സസ്യശാസ്ത്രനാമമാണ്? ഉള്ളി. ശക്തിയേറിയ കീടനാശിനി അടങ്ങിയിരിക്കുന്ന സസ്യം. ഏതാണ്? വേപ്പ്. കീടനാശിനിയായിട്ട് ഉപയോഗിക്കും. കീടനാശിനി അടങ്ങിയിരിക്കുന്ന സസ്യമാണത്. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം. റഫ്ലേഷ്യ. മാങ്ങകളുടെ റാണി എന്നറിയപ്പെടുന്ന ഇനം ഏതാണ്? മൽഗോവ. ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന തടി. ഏതാണ്? ആഞ്ഞിലിത്തടിയാണ്. പുളിയുടെ സ്വദേശം. ഏതാണ്? ആഫ്രിക്ക. ആഫ്രിക്കയാണ് പുളിയുടെ സ്വദേശം.
ജമൈക്കൻ പെപ്പർ എന്നറിയപ്പെടുന്നത് എന്താണ്? ജമൈക്കൻ പെപ്പർ എന്നറിയപ്പെടുന്നത് സർവസുഗന്ധിയാണ്. സർവസുഗന്ധി. സംസ്കൃതത്തിൽ ദേവദുന്ദുഭി എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? സംസ്കൃതത്തിൽ ദേവദുന്ദുഭി എന്നറിയപ്പെടുന്ന സസ്യമാണ് തുളസി. വീണയും തമ്പുരവും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി ഏത് മരത്തിൻ്റെതാണ്? വീണയും തമ്പുരവും ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി ഏത് മരത്തിൻ്റെതാണ്? പ്ലാവ്. ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ആഞ്ഞിലി. വീണയും തമ്പുരവും ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മരം ഏതാണ്? പ്ലാവ്. അതുപോലെ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരം ഏതാണ്? താഴെ കമൻറ്റ് ചെയ്യുക എല്ലാവരും ആൻസർ. ഈ ഒരു ചോദ്യത്തിൽ എല്ലാവർക്കും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കുറേയെങ്കിലും കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതലായിട്ടും LGSനും LDCക്കും പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള വീഡിയോസ് നമ്മുടെ സിസ്റ്റർ ചാനലായ LGS ടോപ്പറിൽ ഉണ്ട്. LGS ടോപ്പർ എന്ന ചാനൽ സന്ദർശിക്കുക. അതിലെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് ആ ഒരു സിലബസ് പാറ്റേണിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഫോളോ ചെയ്യുക. Thank you.